Hello everyone, welcome back to Style Corner. In this video, I am going to show you the healthy eight valaran, mudiku ullu thonikkanum, chagiri polulla mudiyekku moisturize cheyanum pattiya oru adipoli hair pack aanu. This hair pack undakkan vendiyittu aage rendu ingredients mathre avashyullu. Appo ee hair pack engane undakkune nokkam. Idinu venda main aayittulla ingredient aanu mutta. Muttayil oru paadu proteins, minerals, B complex vitamins. Hair ne vende ella nutrientsum adil adangiyittund. Sherikkum parna oru protein hair pack idil adangiyirikkunna proteins mudi valaranum pinne hair roots strengthen cheythu mudi kolichil thadiyanokke oru paadu help cheyunu. Muttayude manyayil adangiyittulla lutein damaged aayittulla hair repair cheythu mudi nannayittu hydrate aayi vekkunu. കൂടാതെ സ്പ്ലിറ്റ് എൻസ് ഒക്കെ മാറി മുടിക്ക് നല്ലൊരു ടെക്സ്ചർ കൊണ്ടുവരാനും ഇതുകൊണ്ട് സാധിക്കും. മുട്ടയുടെ വെള്ളം മുടിക്ക് നല്ലൊരു ഷൈൻ തരും. നിങ്ങൾക്ക് ഓയിലി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ ആ എണ്ണമയം മാറ്റാൻ വേണ്ടിയിട്ട് മുട്ടയുടെ വെള്ളം എടുക്കുക. മുട്ടയുടെ വെള്ളം യൂസ് ചെയ്യുന്നതുകൊണ്ട് മുടി നല്ല സോഫ്റ്റ് ആൻഡ് ഷൈൻ ആയിട്ട് കിട്ടും. ഡ്രൈ ഹെയർ ആയിട്ടുള്ളവരാണെങ്കിൽ മുട്ടയുടെ മഞ്ഞ എടുക്കുക. മുട്ടയുടെ മഞ്ഞയിലെ ഫാറ്റ് കണ്ടൻറ്റും പ്രോട്ടീൻസും മുടി നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്ത് വെക്കാൻ സഹായിക്കും. നിങ്ങളുടെ ഹെയർ നോർമൽ ഓർ കോമ്പിനേഷൻ ടൈപ്പ് ആണെങ്കിൽ രണ്ടും എടുക്കുക, മുട്ടയുടെ വെള്ളയും മഞ്ഞയും എടുക്കുക. ചിലർക്ക് മുട്ടയുടെ സ്മെല്ല് പറ്റില്ല, അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിലേക്ക് തേനോ അലോവേറ ജെൽ പാൽ ഇതിലേതെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലോ കോക്കനട്ട് ഓയിലോ ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. നല്ലൊരു ക്രീമി കൺസിസ്റ്റൻസി ആവുന്നവരെ മിക്സ് ചെയ്യണം. മുട്ട അലർജി ഉള്ളവരാണെങ്കിൽ മുട്ടയ്ക്ക് പകരമായിട്ട് പഴം ഇല്ലെങ്കിൽ തൈര് യൂസ് ചെയ്യാം. മുട്ടയുടെ സ്മെല്ല് പറ്റാത്തവർക്ക് ഇതിലേക്ക് തേൻ പാൽ അലോവേറ ജെൽ ഓർ എസൻഷ്യൽ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്താൽ മതി. ഇത് മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായി മുടി ചെറുതായിട്ടൊന്ന് നനഞ്ഞിരിക്കണം. എന്നിട്ട് വേണം ഈ ഹെയർ മാസ്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെയർ ഓയിലിംഗ് ചെയ്തിട്ടും ഈ മാസ്ക് അപ്ലൈ ചെയ്യാം. എന്നിട്ടിത് സ്കാൽപ്പിലും ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം തണുത്ത വെള്ളത്തിലോ അല്ല നോർമൽ വെള്ളത്തിലോ കഴുകിക്കളയാം. ഒരിക്കലും ഇത് ചൂടുവെള്ളത്തിൽ കഴുകിക്കളയരുത്, കാരണം ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ മുട്ട കുക്കാവാനുള്ള ചാൻസ് ഉണ്ട്. പോരാത്തതിന് മുടിക്ക് ഭയങ്കര ബാഡ് സ്മെല്ലും നിൽക്കും. കഴുകിക്കളയുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഷാംപു യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഹെയർ പാക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞത് ഡ്രൈ ആയിട്ട് മുടിയിൽ ഇങ്ങനെ ഫ്ലേക്സ് പോലെ കിടക്കാൻ തുടങ്ങും. പിന്നീട് ഇത് വാഷ് ചെയ്ത് കളയാനും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആദ്യം വാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് വാഷ് ചെയ്ത് കളയണം. താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു.